ഇവിടുത്തെ ആഹാരത്തിന്റെയും സംഗീതത്തിന്റെയും ഒക്കെ മാമാങ്കമായ ഹാമിൽട്ടൺ മലയാളി സമാജത്തിന്റെ തട്ടുകട 2023 ഔദ്യോഗികമായിട്ട് ഇവിടെ സമാപിക്കുകയാണ്. ഞാനിത് ഔദ്യോഗികമായി സമാപിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടുത്തെ കാര്യപരിപാടികൾ സമാപിക്കുന്നു എന്ന് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കിനിയും ഇവിടെ ഈ മനോഹരമായ സായാഹ്നത്തിൽ നിങ്ങളുടെ കുടുംബത്തോടും സുഹൃത്തുക്കളോടും ഒപ്പം അല്പസമയം ചെലവഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ കാര്യപരിപാടികൾ അവസാനിക്കുന്നതിന് മുന്നോടിയായിട്ട് ഞാൻ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കുറച്ച് ആൾക്കാരെ ഓർക്കുക എന്നുള്ള ദൗത്യത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. കഴിഞ്ഞ ആഴ്ചകളായി മാസങ്ങളായി ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി അഘോരാത്രം കഷ്ടപ്പെട്ട് ധാരാളം ആൾക്കാരുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിൻ്റെ വിജയത്തിന് വേണ്ടി പല തലത്തിൽ ഈ പ്രോഗ്രാമിനോട് സഹകരിച്ച എല്ലാ ആൾക്കാരെയും ഒരു നിമിഷം അനുസ്മരിക്കുക എന്നുള്ളതാണ് എനിക്ക് അർപ്പിതമായിരിക്കുന്ന ദൗത്യം. എനിക്ക് ആക്ച്വലി ഒരു നീണ്ട ലിസ്റ്റ് തന്നെ ഉണ്ട് എൻ്റെ കയ്യിൽ. ഞാനത് മൊത്തത്തിൽ വായിക്കാൻ ഈ അവസരത്തിൽ താല്പര്യപ്പെടുന്നില്ല സമയത്തിൻ്റെ പരിമിതി മൂലം. ആദ്യമായി നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഗ്രാൻഡ് സ്പോൺസറായ ബിനീഷിനെ ഞാൻ ഈ അവസരത്തിൽ ഈ പ്രോഗ്രാമിന് തന്ന എല്ലാ സഹകരണത്തിനും ഞാൻ ഈ അവസരത്തിൽ നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാമിൻ്റെ മെഗാ സ്പോൺസർ പ്രോഗ്രാമിൻ്റെ എന്ന് പറയുമ്പോൾ 2023 ഹാമിൽട്ടൺ മലയാളി സമാജത്തിൻ്റെ എല്ലാ പ്രോഗ്രാമിനും അദ്ദേഹം കൈയഴിഞ്ഞ് സംഭാവന ചെയ്ത് സഹകരിക്കാൻ താല്പര്യപ്പെട്ട ജിതിൻ ദാസ്, അദ്ദേഹവും റിയൽറ്ററാണ്. ജിതിൻ ദാസിനും ഞാൻ ഈ അവസരത്തിൽ നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മോടൊപ്പം കൂടെ നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട എം പി ഡാൻ മ്യൂസ്, അദ്ദേഹം ഇവിടെ വന്ന് തുടക്കം മുതൽ അവസാനം വരെ നമ്മളോടൊപ്പം ഇവിടെ ചെലവഴിച്ചു. നമ്മുടെ കൂടെ ഇവിടെ നൃത്തത്തിലും മറ്റെല്ലാ ആഘോഷ പരിപാടികളിലും പങ്കെടുക്കാൻ അദ്ദേഹം കാണിച്ച സന്മനസ്സിന് ഞാൻ അദ്ദേഹത്തിന് ഈ അവസരത്തിൽ നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്വാഗതം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ ദൂരസ്ഥലങ്ങളിൽ നിന്നും മറ്റും എത്തിയിരിക്കുന്ന എല്ലാ വിശിഷ്ട അതിഥികളെയും, അതുപോലെ തന്നെ നമ്മുടെ ഹാമിൽട്ടൺ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് നമ്മുടെ വെൽവിഷേഴ്സായിട്ട് നിന്നും നമ്മളോട് ഒപ്പം നിന്നിട്ടുള്ളതായ എല്ലാ വ്യക്തികളെയും ഞാൻ ഈ അവസരത്തിൽ ഒരു നിമിഷം ഓർക്കാൻ ആഗ്രഹിക്കുകയാണ്. അവർക്കുള്ള നന്ദി ഞാൻ അർപ്പിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിൻ്റെ എം സി ആയിരുന്ന റേണു ജിമി, ഞാനിനിയും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ധാരാളം പ്രശംസകൾ റേണുവിന് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇനി പ്രത്യേകിച്ച് ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ റേണു, യു ഡിഡ് എ ഗ്രേറ്റ് ജോബ്. താങ്ക് യു സോ മച്ച് ഫോർ ദി എൻഗേജ്മെന്റ് ടുഡേ. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ഫൈനാൻസ് ടീമായി സജുവിൻ്റെ നേതൃത്വത്തിൽ സാജു ജെയിംസ് ട്രഷറർ, അതുപോലെ തന്നെ ക്യാഷ് ടീം ബിനു കോര തമ്പി അങ്കിൾ സജി ആന്റണി, ഡിജിറ്റൽ കൗണ്ടർ ജീന രാജേഷ്, ജോമി, റോണി, മേബൻ, മാത്യു ആൻഡ് പ്രണവ്, അതുപോലെ ഇവരുൾപ്പെട്ട ഫൈനാൻസ് ടീമിന് ഞാൻ ഈ അവസരത്തിൽ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ മ്യൂസിക് നമുക്ക് ഈ മനോഹരമായ ഒരു സംഗീത വിരുന്ന് തന്ന സാജു ജെയിംസിന്റെ നേതൃത്വത്തിലുള്ള എന്റർടൈൻമെന്റ് പ്രോഗ്രാം നമുക്കിന്ന് അർപ്പിച്ച ആ ടീമിലെ അംഗങ്ങളായ സാജു ജെയിംസ്, അജയ് ആൽബർട്ട്, സോണി അലക്സ്, ജോമി ജോസഫ്, പാട്ട് പാടിയ രാജേഷ്, ലിജോയ്, മാക്സിൻ, അനവ്യ, ജിറ്റി ആൻഡ് മിന്ദു, ഇവർക്ക് ഞാൻ ഈ അവസരത്തിൽ നന്ദി അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡാൻസ് പെർഫോമേഴ്സായ ഇവിടെ നീതു അരുൺ ലീഡ് ചെയ്ത് മനോഹരമായ ഡാൻസാണ് ഇവിടെ പല ഘട്ടങ്ങളിലായിട്ട് നടന്നത്. അതിൻ്റെ കോറിയോഗ്രാഫി ഫോർ ദ ഫ്ലാഷ് മോബ് ക്രിസ്റ്റീന ലിബു ആൻഡ് റീബ, അതുപോലെ ലേഡീസ് ഗ്രൂപ്പിൻ്റെ സോഫിയ തോമസ് ആൻഡ് ആലീസ് പോലോസ്, മെൻസ് ഗ്രൂപ്പിൻ്റെ നീതു അരുൺ, അതുപോലെ ഈ ഡാൻസ് പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ പെർഫോം ചെയ്ത എല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ അവസാനമായിട്ട് നമ്മുടെ ഈ സൗണ്ട് സിസ്റ്റവും വീഡിയോഗ്രാഫിയും നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തത് എഗെയിൻ സാജു ജെയിംസിൻ്റെ നേതൃത്വത്തിൽ ആണ്. സ്റ്റേജിൻ്റെ സൗകര്യങ്ങൾ ഒരുക്കി തന്നത് ജോമി, റോണി, രാജേഷ് ആൻഡ് മനോജേട്ടൻ ഫോർ വീഡിയോ, ഇവരെയും ഞാൻ ഈ അവസരത്തിൽ അനുസ്മരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ തട്ടുകടയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണമായിരുന്നു നമ്മുടെ ആഹാരം. ഇവിടെ 15-ലധികം വിഭവ സമൃദ്ധമായ ഒരു 15-ലധികം പലഹാരങ്ങളാണ് ഇന്നിവിടെ നൽകിയത്. അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ വോളണ്ടിയേഴ്സിനും അതുപോലെ തന്നെ നമ്മുടെ ഫുഡ് കമ്മിറ്റി മെമ്പർമാർക്കും ഈ അവസരത്തിൽ ഓർഡർ
അതുപോലെ തന്നെ ഈ ഫുഡ് കമ്മിറ്റിയുടെ ലീഡായ ജോർജി അമ്മാൻഡി, തങ്കമ്മ ആൻഡി, അതുപോലെ തന്നെ ഞാൻ പേരെടുത്ത് പറയാനാണെങ്കിൽ ധാരാളം ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഞാൻ സമയപരിമിതി മൂലം പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ആഹാരം ഇവിടെ പാകം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാവർക്കും അവരുടെ എല്ലാ നിസ്വാർത്ഥമായ സഹകരണത്തിനും കോൺട്രിബ്യൂഷൻസിനും ഞാൻ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഞാൻ മ്യൂസിക് കാര്യമായിട്ട് ബന്ധപ്പെട്ട് പേര് വിട്ടുപോയി. അനോജിന്റെ പേര് ഞാൻ ആക്ച്വലി വായിക്കാൻ വിട്ടുപോയി. അദ്ദേഹത്തെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. അതുപോലെ തന്നെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടിവിടെ സഹകരിച്ച എല്ലാവർക്കും ആംബിഡൻ മലയാളി സമാജത്തിന്റെ പേരിൽ ഞാൻ ഈ അവസരത്തിൽ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. നന്ദി.